ടു ദ സ്റ്റാൻസ്ലാവൂസ് കോസ്ക. പോളണ്ടിലെ സെനറ്റിലെ ഒരംഗത്തിന് മകനായി ജനിച്ച വിശുദ്ധ സ്റ്റാൻസ്ലാവൂസ് തൻ്റെ കുടുംബ മാളികയിൽ സ്വകാര്യമായാണ് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ചത്. പിന്നീട് വിയനയിലെ ജെസ്യൂട്ട് കോളേജിൽ ചേർന്ന അദ്ദേഹം അവിടെ മറ്റെല്ലാവർക്കും മുന്നിൽ മാതൃകാപരമായ ജീവിതമാണ് നയിച്ചിരുന്നത്. കോളേജിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മാരക രോഗം പിടിപെട്ട് കിടപ്പിലായി. ഈ അവസ്ഥയിൽ വിശുദ്ധ ബാർബറ രണ്ട് മാലാഖമാർക്കൊപ്പം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും പരിശുദ്ധ ദിവ്യകാരുണ്യം നൽകുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു. കൂടാതെ പരിശുദ്ധ കനികാ മറിയം വിശുദ്ധന് പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം ഒരു ജെസ്യൂട്ട് സന്യാസിയാവുമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. വിയന്നയിലെ ജെസ്യൂട്ട് ആശ്രമാധികാരി സ്റ്റാൻസ്ലാവൂസിൻ്റെ പിതാവിൻ്റെ കോപത്തെ ഭയന്ന് അദ്ദേഹത്തെ സഭയിൽ ചേർക്കുന്നതിന് വിസമ്മതിച്ചു. അതിനാൽ സ്റ്റാൻസ്ലാവൂസ് ഏതാണ്ട് 350 മൈലുകളോളം സഞ്ചരിച്ച് ഒഗൻസ്ബർഗിലേക്കും അവിടെ നിന്ന് ഡിലീജനിലേക്കും പോയി. ജർമ്മനിയിലെ ജെസ്യൂട്ട് ആശ്രമാധികാരിയായ വിശുദ്ധ പീറ്റർ കിനീസിയസ് അദ്ദേഹത്തെ ആശ്രമത്തിലെടുത്തു. 3 ശേഷം വിശുദ്ധനെ റോമിലെ ജെസ്യൂട്ട് ജനറലായ വിശുദ്ധ ഫ്രാൻസിസ് ബോർഗിയുടെ അടുക്കിലേക്ക് അയച്ചു. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി തൻ്റെ 17 വയസ്സിൽ അദ്ദേഹം റോമിൽ വെച്ച് ജെസ്യൂട്ട് സഭയിൽ ചേർന്നു. സഭയിൽ ചേർന്ന് 9 അദ്ദേഹം വീണ്ടും രോഗത്തിന് പിടിയിലാവുകയും മരണമടയുകയും ചെയ്തു. വിശുദ്ധ സ്റ്റാൻസ്ലാവൂസ് കോസ്കായുടെ തിരുനാൾ മംഗളങ്ങൾ.